ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മാജിൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പഠനമികവ് രേഖ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പ്രവർത്തന കാട്ടിലെ മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് മീഡിയം വർക്ക്ഷീറ്റാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് മീഡിയം മാത്തമാറ്റിക്സ് പാർട്ട് നയൻ ഭാഗം ഒൻപത് ആക്ടിവിറ്റി കാർഡ് തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് ആൻഡ് തേർട്ടി സെവൻ ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം സിനിമ ടിക്കറ്റ് അപ്പോൾ ഇവിടെ എ ബ്ലോക്ക് ബി ബ്ലോക്ക് സി ബ്ലോക്ക് എന്ന് തന്നിട്ട് ദ സീറ്റ് അറേഞ്ച്മെൻറ്റ് അറ്റ് നില തിയേറ്റർ ഈസ് ഷോൺ എബോ ഫൈൻഡ് ദ നമ്പർ ഓഫ് സീറ്റ്സ് ഇൻ ഈച്ച് ബ്ലോക്ക് അപ്പോൾ ഇവിടെ നില തിയേറ്ററിൽ ആ സീറ്റുകൾ അടുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ എ ബ്ലോക്കിലെയും ബി ബ്ലോക്കിലെയും സി ബ് ബ്ലോക്കിലും കസേരകൾ ഇട്ടിട്ടിരിക്കുന്നത് അപ്പോൾ ഓരോ ബ്ലോക്കിലും എത്ര സീറ്റുകളുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ എ ബ്ലോക്കിൽ സെവൻറ്റി ഓക്കെ എഴുപത് സീറ്റുകളും ബി ബ്ലോക്കിൽ എയ്റ്റി എൺപത് സീറ്റുകളും സി ബ്ലോക്കിൽ സിക്സ്റ്റി അറുപത് സീറ്റുകളും ഉണ്ട് കൂട്ടുകാർക്ക് അത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ എണ്ണി നോക്കണം എ ബ്ലോക്കിൽ വലത്തോട്ട് ഏഴ് സീറ്റും താഴോട്ട് പത്തും ഏഴ് ഇൻറ്റു പത്ത് എഴുപത് അങ്ങനെയാണ് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് ഓക്കെ ഡ്യൂറിങ് ദിസ് കോവിഡ് സിറ്റുവേഷൻ ഓൺലി അൾട്ടർനേറ്റ് സീറ്റ്സ് ആർ ഫിൽഡ് ബൈ പീപ്പിൾ ഇഫ് ദ മാക്സിമം സീറ്റ്സ് ആർ ഫിൽഡ് ഇൻ ദിസ് മാനർ ദെൻ ഇൻ വിച്ച് സീറ്റ്സ് ക്യാൻ ബി ക്യാൻ ദ പീപ്പിൾ ബി സീറ്റഡ് ദെൻ കളർ ദീസ് ഫിൽഡ് സീറ്റ് അപ്പോൾ കോവിഡൊക്കെ ആയിട്ട് ഒന്നിടവിട്ടിട്ട് ആ ഉള്ള സീറ്റുകളിലാണ് ഇരുത്തുന്നത് അപ്പോൾ അങ്ങനെ ഒന്നിടവിട്ട് നിങ്ങൾ കളർ ചെയ്യുക എന്നിട്ട് അവിടെ എത്ര സീറ്റുകൾ ഉണ്ടെന്ന് എണ്ണി നോക്കണം അപ്പോൾ ഓരോ ബ്ലോക്കിലും എത്ര പേർക്ക് ഇരിക്കാൻ കഴിയും നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ ബ്ലോക്ക് അപ്പോൾ സെവൻ്റിയുടെ പകുതി തേർട്ടി ഫൈവ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ബി ബ്ലോക്ക് ബി ബ്ലോക്കിൽ ആ എയ്റ്റിയുടെ പകുതി ഫോർട്ടി നമ്പർ ഓഫ് പീപ്പിൾ ഇൻ സി ബ്ലോക്ക് സി ബ്ലോക്കിൽ സിക്സ്റ്റിയുടെ പകുതി തേർട്ടി പ്രൈസ് ഓഫ് വൺ ടിക്കറ്റ്സ് ഈസ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ഹൗ മച്ച് ഈസ് ദ ടോട്ടൽ ഇൻകം അപ്പോൾ ഒരു ടിക്കറ്റിന് നൂറ്റി പതിനഞ്ച് രൂപ വെച്ച് അവർക്ക് ഒരു ദിവസം എത്ര രൂപ കിട്ടും ഇപ്പോൾ ഞാനിവിടെ കോവിഡ് പശ്ചാത്തലത്തിലാണെങ്കിൽ ഒന്നിടവിട്ട സീറ്റുകളിൽ ഉള്ളതാണെങ്കിൽ അവർക്ക് പന്ത്രണ്ടായിരത്തി എഴുപത്തഞ്ച് രൂപ കിട്ടും അതായത് മുപ്പത്തഞ്ച് അധികം നാൽപ്പത് അധികം മുപ്പത് ഇൻറ്റു നൂറ്റി പതിനഞ്ച് വച്ച് പന്ത്രണ്ടായിരത്തി എഴുപത്തഞ്ച് ഇനി കോവിഡല്ലാതെ ഉള്ള സിറ്റുവേഷനാണെങ്കിൽ അവർക്ക് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി രൂപ കിട്ടും നെക്സ്റ്റ് ആക്ടിവിറ്റി ആക്ടിവിറ്റി കാർഡ് തേർട്ടി ടു ഈക്വൽ ഷെയേഴ്സ് ആൻഡ് വാട്ട് ഈസ് ലെഫ്റ്റ് എന്നുള്ള പാഠഭാഗത്തിലാണ് കളർ ദ പിക്ചർ അപ്പോൾ ഇവിടെ ഒരു അരയണ്ണത്തിൻ്റെ ചിത്രം ഉണ്ട് ഇതിന് നിങ്ങൾ കളർ ചെയ്യണം എങ്ങനെയാണ് കളർ ചെയ്യേണ്ടത് നമ്മുടെ താഴെ തന്നിട്ടുണ്ട് കളർ ദ കോഷൻസ് ആൻഡ് മേക്ക് ദ പിക്ചർ അട്രാക്റ്റീവ് അപ്പോൾ ഇവിടെ ഹരണം തന്നിട്ടുണ്ട് പതിനഞ്ച് ഹരിക്കണം മൂന്ന് എത്ര എത്രയാണ് അഞ്ച് പതിനാറ് ഹരിക്കണം നാല് നാല് ഇരുപത്തിനാല് ഹരിക്കണം മൂന്ന് എട്ട് പതിനെട്ട് ഹരിക്കണം ആറ് മൂന്ന് പതിനെട്ട് ഹരിക്കണം രണ്ട് ഒൻപത് ഒൻപത് ഹരിക്കണം മൂന്ന് മൂന്ന് ഇരുപത്തേഴ് ഹരിക്കണം മൂന്ന് ഒൻപത് മുപ്പത്താറ് ഹരിക്കണം ആറ് ആറ് അപ്പോൾ മൂന്ന് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളടത്തൊക്കെ ഗ്രേ കളറ് സിക്സ് ആൻസർ ആയിട്ട് കിട്ടിയെടുത്തടുത്തൊക്കെ ബ്ലൂ കളറ് പിന്നെ ഫോർ കിട്ടിയെടുത്തൊക്കെ ബ്ലാക്ക് എയ്റ്റ് കിട്ടിയെടുത്ത് എട്ട് കിട്ടിയെടുത്തൊക്കെ ഗ്രീന് ഫൈവ് കിട്ടിയെടുത്തൊക്കെ യെല്ലോ നയൻ കിട്ടിയെടുത്തൊക്കെ ബ്രൗൺ ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ കളർ ചെയ്യണേ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം ആക്ടിവിറ്റി കാർഡ് തേർട്ടി ത്രീ പേസ്റ്റ് ബിൻഡീസ് അനു ആൻഡ് ഫ്രണ്ട്സ് മേ ടേക്ക് ഹോർസ് ടു പ്ലേ ദ പേസ്റ്റഡ് ബിന്ദി ഇൻ ദ ജിയോമെട്രിക്കൽ ഷേപ്പ്സ് ടു മേക്ക് ഇറ്റ് അട്രാക്റ്റീവ് കൗണ്ട് ദ നമ്പേഴ്സ് ഓഫ് ബിൻഡീസ് ഇൻ ഇൻ ദ ജിയോമെട്രിക്കൽ ഷേപ്പ്സ് ദ ആർ പേസ്റ്റിംഗ് ബിന്ദീസ് ഈക്വലി ഇൻ ദ സൈഡ്സ് ഓഫ് ദ ഷേപ്പ്സ് ഫൈൻഡ് ദ നമ്പർ ഓഫ് ബിൻഡീസ് ടു ബി പേസ്റ്റഡ് ഇൻ ഈച്ച് സൈഡ് ഓഫ് ഈച്ച് ഷേപ്പ് അപ്പോൾ അവിടെ നമുക്ക് അവർ പൊട്ടുകൾ ആ ജിയോമെട്രിക്കൽ ഷേപ്പിൽ ഒരു പൊട്ട് വെച്ച് ഒട്ടിക്കുകയാണ് നമ്പർ ഓഫ് ബിന്ദീസ് പേസ്റ്റഡ് ഇൻ ഈച്ച് ഷേപ്സ് അപ്പോൾ ജോമെട്രിക്കൽ ഷേപ്സ് ഇവിടെ തന്നിട്ടുണ്ട് ആദ്യം ആ ചുവന്ന പൊട്ടുകൾ ഒട്ടിച്ചിട്ടുള്ളത് ഇരുപത്തി നാല് എണ്ണം അത് മൂന്ന് പാക്കറ്റ് ആയിട്ടാണ് അപ്പോൾ മൂന്ന് ജ്യോമെട്രിക്കൽ ഷേപ്പിലും നമ്മൾ ഇരുപത്തിനാലെണ്ണം വെച്ചിട്ട് ഒട്ടിക്കണം ആദ്യത്തെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലേ റെഡ് ബിന്ദി ഒട്ടിച്ചത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആ ഒരു സൈഡിൽ സൈഡിലെട്ട് ത്രികോണാണ് അപ്പോൾ ഒരു സൈഡിൽ സൈഡിലെട്ട് മൂന്ന് സൈഡിലും എട്ട് എട്ട് വെച്ച് ഇരുപത്തിനാല് കറക്റ്റായി പിന്നെ ചതുരം ചതുരത്തിൽ ആറ് നാല് സൈഡിലും ആറ് വെച്ച് ഇരുപത്തിനാല് പിന്നെ ആറ് വശങ്ങളുള്ള ഷഡ്ഭുജത്തിൻ്റെ രൂപം തന്നിട്ടുണ്ട് അവിടെ നാലെണ്ണം ചേർത്ത് നാലെണ്ണം ഓരോ സൈഡിൽ വെച്ച് ഇരുപത്തിനാലെണ്ണം പിന്നെ ഗ്രീൻ ബിന്ദി ഗ്രീൻ ബിന്ദി മുപ്പത്തി ആറ് എണ്ണമാണ് മൂന്ന് പാക്കറ്റ് അപ്പം നമുക്ക് ത്രികോണത്തിൽ എങ്ങനെ ചെയ്യാം പന്ത്രണ്ട് എണ്ണം വെച്ച് ഓരോ സൈഡിൽ അപ്പം മുപ്പത്താറ് പിന്നെ നാല് വശങ്ങളുള്ള ചതുരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഒൻപതെണ്ണം ഓരോ സൈഡിൽ വെച്ച് മുപ്പത്താറ് കറക്റ്റ് ചെയ്യാം ഷഡ്ഭുജത്തിലെ ആറ് എണ്ണം ഓരോ സൈഡിൽ ആറ് എണ്ണം വെച്ച് നമുക്ക് മുപ്പത്തി ബിന്ദി ഒട്ടിക്കാം ബ്ലൂ ബിന്ദി അത് നാൽപ്പത്തി എട്ടെണ്ണം മൂന്ന് പാക്കറ്റ് ഒരു പാക്കറ്റിൽ നാൽപ്പത്തിയെട്ടെണ്ണം വെച്ച് അപ്പോൾ നമുക്ക് ആദ്യം ത്രികോണത്തിൽ ആ ഒരു സൈഡിൽ പതിനാറെ എണ്ണം വെച്ച് പതിനാറ് 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 നാൽപ്പത്തെട്ട് പിന്നെ ആ നാല് വശങ്ങളുള്ളിടത്ത് പന്ത്രണ്ടെണ്ണം വെച്ച് നാൽപ്പത്തെട്ടെണ്ണം നമുക്ക് ഒട്ടിക്കാൻ പറ്റും പിന്നെ ഷഡ്ഭുജത്തിലെ ആറ് സൈഡിലും എട്ടെണ്ണം വെച്ച് നമുക്ക് നാൽപ്പത്തി എട്ടെണ്ണം കറക്റ്റ് ചെയ്യാം യെല്ലോ ബിന്ദിയിൽ അറുപതെണ്ണമാണ് മൂന്ന് പാക്കറ്റുകളായിട്ട് അപ്പോൾ ത്രികോണത്തിലെ ഓരോ സൈഡിൽ ഇരുപതെണ്ണം വെച്ച് നമുക്ക് അറുപത് കറക്റ്റ് ചെയ്യാം ചതുരത്തിലെ നാല് സൈഡിലും പതിനഞ്ച് എണ്ണം വീതം ഒട്ടിച്ച് അറുപത് നമുക്ക് കറക്റ്റ് ചെയ്യാം ഷഡ്ഭുജത്തിലെ പത്തെണ്ണം ഓരോ സൈഡിൽ വെച്ച് അറുപത് നമുക്ക് കറക്റ്റ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ആക്ടിവിറ്റി ആക്ടിവിറ്റി കാർഡ് തേർട്ടി ഫോർ ഈഫ് ത്രീ ഇൻറ്റു എയ്റ്റ് ഇൻറ്റു ടെൻ ഈക്വൽ ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ദെൻ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ മൂന്ന് ഇൻറ്റു എട്ട് ഇൻറ്റു പത്ത് സമം ഇരുന്നൂറ്റി നാൽപ്പതാണ് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതിനെ ഇവിടെ എഴുതിയിട്ടുള്ളത് ആ ഇരുന്നൂറ്റി നാൽപ്പത് ഹരിക്കണം പത്ത് സമം ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത് ഹരിക്കണം എട്ട് സമം മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പതേ ഹരിക്ക് മൂന്ന് സമം എൺപത് ഇരുന്നൂറ്റി നാൽപ്പത് ഹരിക്കണം മുപ്പത് സമം എട്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഹരിക്കണം എൺപത് സമം മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പതായി ഹരിക്കണം ഇരുപത്തിനാല് സമം പത്ത് ഇനി നമുക്ക് തന്നിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു എയ്റ്റ് ഈക്വൽ എയ്റ്റ് ഹൺഡ്രഡ് ബേയ്സ്ഡ് ഓൺ ദി ഓൺ ദിസ് മൾട്ടിപ്ലിക്കേഷൻ ടു ഫൈവ് ഡിവിഷൻസ് അപ്പോൾ ഇതുപോലെ അഞ്ച് തരത്തിൽ നമുക്ക് ഇത് എഴുതണം എങ്ങനെ എഴുതാം എണ്ണൂറെ ഹരിക്കണം എട്ട് സമം നൂറ് എണ്ണൂറെ ഹരിക്കണം നാല് സമയം ഇരുന്നൂറ് എണ്ണൂറെ ഹരിക്കണം ഇരുപത്തഞ്ച് സമം മുപ്പത്തിരണ്ട് എണ്ണൂറെ ഹരിക്ക് നാൽപ്പത് സമം ഇരുപത് എണ്ണൂറെ ഹരിക്കണം എൺപത് സമം പത്ത് എണ്ണൂറെ ഹരിക്കണം നൂറ് സമം എട്ട് നെക്സ്റ്റ് ആക്ടിവിറ്റി ആക്ടിവിറ്റി കാർഡ് തേർട്ടി ഫൈവ് കംപ്ലീറ്റ് ദ ടേബിൾ മൾട്ടിപ്ലിക്കേഷൻ അതിൻ്റെ ഡിവൈസറും ഡിവിഡൻറ്റും കോഷ്യൻറ്റും റിമൈൻഡറും കണ്ടുപിടിക്കണം ത്രീ ഇൻറ്റു ഫോർ പ്ലസ് ടു ഈക്വൽ ഫോർട്ടീൻ ഡിവൈസറ് ഫോർട്ടീൻ ഡിവിഡൻറ്റ് ത്രീ കോഷ്യൻ്റെ ഫോർ റിമൈൻഡർ ടു എയ്റ്റ് ഇൻറ്റു ഫോർ ഇൻ ഫോർ പ്ലസ് ത്രീ ഈക്വൽ തേർട്ടി ഫൈവ് ഡിവൈസറ് തേർട്ടി ഫൈവ് ഡിവിഡൻറ് എയ്റ്റ് കോഷൻ്റെ ഫോർ റിമൈൻഡർ ത്രീ സെവൻ ഇൻറ്റു എയ്റ്റ് പ്ലസ് ഫോർ ഈക്വൽ സിക്സ്റ്റി ഡിവൈസറ് ത്രീയാണ് സിക്സ്റ്റിയാണ് ഡിവിഡൻ്റ് സെവൻ കോഷ്യൻ്റെ എയ്റ്റ് റിമൈൻഡർ ഫോറ് നെക്സ്റ്റ് സെവൻ ഇൻറ്റു സിക്സ് ഈക്വൽ ഫോർട്ടി ടു ഡിവൈസറ് ഫോർട്ടി ടു ഡിവിഡൻറ് സെവൻ കോഷ്യൻ്റ് സിക്സ് റിമൈൻഡർ സീറോ നെക്സ്റ്റ് നമുക്ക് തന്നിട്ടില്ല അപ്പം നമ്മളത് കണ്ടുപിടിക്കണം നയൻ ഇൻറ്റു സിക്സ് പ്ലസ് വൺ ഈക്വൽ ഫിഫ്റ്റി ഫൈവ് ഡിവൈസർ തന്നിട്ടുണ്ടല്ലേ ഫിഫ്റ്റി ഫൈവ് ആണ് പിന്നെ നമുക്ക് ഡിവൈ ഡിവിഡൻറ്റും തന്നിട്ടുണ്ട് കോഷ്യൻറ്റും തന്നിട്ടുണ്ട് റിമൈൻഡറും തന്നിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എത്രയാണ് സംഖ്യ എന്ന് ഡിവി ഡിവിഡൻ്റ് എത്രയാണ് നയൻ കോഷ്യൻ്റെ സിക്സ് റിമൈൻഡർ വണ്ണ് നെക്സ്റ്റ് നമുക്ക് എന്താ തന്നിട്ടുള്ളത് ഡി ഡിവൈസർ തന്നിട്ടുണ്ട് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ത്രീ എന്ന് ഡിവിഡൻഡും തന്നിട്ടുണ്ട് എയ്റ്റ് അപ്പം നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എയ്റ്റിൻ ടു ഫിഫ്റ്റീൻ പ്ലസ് ത്രീ ഈക്വൽ 123 ഹൺഡ്രഡ് ഓക്കെ റൈറ്റ് ഫിഫ്റ്റി ഇൻ ഡിഫറൻറ്റ് വേസ് ഇതുപോലെ അമ്പതിനെ പല തരത്തിൽ നമുക്ക് എഴുതാൻ കഴിയും എങ്ങനെയാണ് എഴുതുന്നത് ആ നമ്പറ് ഫിഫ്റ്റി തന്നെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് സിക്സ് ഇൻറ്റു എയ്റ്റ് പ്ലസ് ടു ഈക്വൽ ഫിഫ്റ്റി ഡിവൈസർ ഫിഫ്റ്റി ഡിവിഡൻ്റ് സിക്സ് കോഷ്യൻ്റ് എയ്റ്റ് റിമൈൻഡർ ടു അടുത്തത് ട്വൽവ് ഇൻറ്റു ഫോർ പ്ലസ് ടു ഈക്വൽ ഫിഫ്റ്റി ഡിവൈസർ ഫിഫ്റ്റി ഡിവിഡൻഡ് ട്വൽവ് കോഷൻഡ് ഫോർ റിമൈൻഡർ ടു ത്രീ ഇൻറ്റു സിക്സ്റ്റീൻ പ്ലസ് ടു ഈക്വൽ ഫിഫ്റ്റി ഡിവൈസർ ഫിഫ്റ്റി ഡിവിഡൻഡ് ത്രീ കോഷൻഡ് സിക്സ്റ്റീൻ റിമൈൻഡർ ടു ലാസ്റ്റ് വൺ സെവൻ ഇൻറ്റു സെവൻ പ്ലസ് വൺ ഈക്വൽ ഫിഫ്റ്റി ഡിവൈസർ ഫിഫ്റ്റി ഡിവിഡൻഡ് സെവൻ കോഷ്യൻഡർ സെവൻ റിമൈൻഡർ വൺ ദർ ആർ എനി റിലേഷൻ ബിറ്റ്വീൻ ഡിവിഡൻസ് ഡിവൈസർ കോഷ്യൻ ആൻഡ് റിമൈൻഡർ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാകുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ആ ശിഷ്ടം എപ്പോഴും ഹാരകത്തിനേക്കാൾ ചെറിയ സംഖ്യയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായത് എന്നുള്ളത് നിങ്ങളിവിടെ എഴുതണം ലാസ്റ്റ് ആക്ടിവിറ്റി അറേഞ്ച് ദ ബീഡ്സ് ടു മേക്ക് എ ഗാർലൻറ്റ് അജിലാൽ ബോട്ട് ഡിഫറെൻറ്റ് കളേഡ് ബീഡ്സ് ഹി ഡിവൈഡ് ദം ഈക്വലി എമംഗ് ഹിസ് ഫോർ ഫ്രണ്ട്സ് റൈറ്റ് ദ നമ്പർ ഓഫ് ബീഡ്സ് ഈച്ച് ഓഫ് ദം ഔട്ട് ദം ഗോട്ട് അപ്പോൾ ഇവിടെ അജിലാൽ കുറച്ച് മുത്തുകൾ മാല കോർക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ പല കളറിലുള്ള മുത്തുകളുണ്ട് അപ്പോൾ അത് അവൻ്റെ നാല് ഫ്രണ്ട്സിനും കൂടെ തുല്യമായിട്ട് ഭാഗിച്ചു കൊടുക്കുകയാണ് ഇപ്പം എങ്ങനെയാണ് അത് കൊടുക്കുന്നത് നാൽപ്പത് എണ്ണുള്ള ഒരു കളറ് അത് ഓരോരുത്തർക്ക് നമുക്ക് പത്തെണ്ണം വെച്ച് കൊടുക്കാം നാൽപ്പത്തി എട്ട് എണ്ണ ഉള്ളത് നാല് പേർക്ക് ഒരാൾക്ക് പന്ത്രണ്ട് എണ്ണം വെച്ച് കൊടുക്കാം അറുപതെണ്ണ ഉള്ളത് ഒരാൾക്ക് ആ പതിനഞ്ചെണ്ണം വെച്ച് കൊടുത്താൽ നാലാൾക്കും കറക്റ്റാവും പിന്നെയോ എൺപതെണ്ണുള്ളത് ഓരോരുത്തർക്കും ഇരുപതെണ്ണം വെച്ച് കൊടുത്താൽ നാലാ നാല് പേർക്കും തുല്യമായിട്ട് കിട്ടും നൂറ്റി എട്ട് എണ്ണ ഉള്ളത് നമ്മൾ ഇരുപത്തി ഓരോരുത്തർക്ക് ഇരുപത്തി ഏഴ് എണ്ണം വെച്ച് കൊടുത്താൽ തുല്യമായിട്ട് അവർക്ക് കിട്ടും നൂറ്റി എണ്ണം ഉള്ളത് മുപ്പതെണ്ണം ഓരോരുത്തർക്ക് വെച്ച് കൊടുത്താൽ നാല് പേർക്കും തുല്യമായിട്ട് എടുക്കാൻ കഴിയും അപ്പോൾ ഇതോട് കൂടിയിട്ട് മാത്തമാറ്റിക്സ് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്